ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു പേപ്പറിൽ സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അത് ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതാം. സോ നമ്മൾ പറഞ്ഞു നമ്മൾ ക്രിസ്മസ് കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇത് ഒന്ന് ബോൾഡ് ചെയ്യാം. നമ്മൾ ഇന്ന് ഈ ഒരു ക്രിസ്മസ് കാർഡിന് പേപ്പർ ഒരു വൈറ്റ് പേപ്പേഴ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള തെർമോകോൾ ബോൾസ് ഇല്ലേ, അത് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു സർക്കിൾ മുഴുവനും അതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരെണ്ണം കൂടി വെച്ചു കൊടുക്കാം. അപ്പം ഇതെല്ലാം ഒട്ടിക്കാൻ നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം, ഫെവി ബോണ്ട് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് പശയാണ് അവൈലബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു കൂടി നമ്മുടെ ആ ഒരു തോരണത്തിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഒരെണ്ണേ വെച്ചു കൊടുക്കുന്നുള്ളൂ, പക്ഷെ ശരിക്കും ഞാൻ രണ്ട് ബെൽസ് വെച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരെണ്ണം സിൽവറും ഒരെണ്ണം ഒരു ബ്രൗൺ കളറുമാണ്. അപ്പം ഇതെല്ലാം ഒട്ടിക്കാൻ നിങ്ങൾക്ക് ഫെവിക്കോളും ഫെവി ബോർഡൊക്കെ യൂസ് ചെയ്യാം. അപ്പം അതാ ഞാനിവിടെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3D ഔട്ട്ലൈനർ കൊണ്ട് നമുക്ക് ബോർഡേഴ്സ് എല്ലാം വരച്ചു കൊടുക്കാം. അപ്പോൾ 3D ഔട്ട്ലൈനർ ഇല്ലാത്തവരാരും വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിലുള്ള യെല്ലോ കളർ സ്കെച്ച് പെനിലേ അത് ഉപയോഗിക്കാം. ഞാനിവിടെ പിസ്ത കൊണ്ടൊരു ഫ്ലേവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിസ്ത കൊണ്ട് നമ്മൾ വേറൊരു ക്രാഫ്റ്റും കൂടെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. ഇനി ഞാൻ ആ തെർമോക്കോളിൽ നമ്മുടെ പിസ്തയുടെ ഷെല്ലെല്ലാം കളർ കൊടുത്തു. പിന്നെ നമ്മുടെ ബോർഡറിൽ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാവേ. അപ്പം നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ട് ഭാഗം നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ക്രിസ്മസ് ട്രീ വരയ്ക്കാമെന്ന്. അപ്പോൾ ക്രിസ്മസ് ട്രീ വരയ്ക്കുമ്പോൾ നിങ്ങൾ മോളിൽ നിന്ന് താഴോട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. ഇപ്പോൾ ബ്രഷ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ പെൻസിലൊക്കെ ഇല്ലേ, അതിൻ്റെ മൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് മുക്കിയിട്ട് കാണിച്ചാൽ മതി. ഞാൻ ഈ ക്രിസ്മസ് ട്രീ മുഴുവനും അങ്ങനെയാണ് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അതുകൊണ്ട് ചെയ്യാം. ഇനി നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കണം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടാൽ. അപ്പോൾ ഞാൻ നമ്മുടെ റെക്റ്റാങ്കിൾ പീസ് ഞാൻ ട്രയാങ്കിളായിട്ട് 3 തവണ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നിവർത്തി നോക്കിയാൽ നല്ല അടിപൊളി ഫ്ലവറായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ ഞാൻ 5-6 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അതിൽ നിന്ന് ഒരു പേറ്റൽ അടർത്തി മാറ്റണം. എന്നിട്ട് ഫെവി ബോണ്ട് തേച്ചിട്ട് അത് ദാ ക്രോസ് ആയിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലവർ കളർ പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പം ഞാൻ നമ്മുടെ ബോണ്ട് പേപ്പർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതും വൈറ്റ് കളർ. ഇനി ഗുളികയുടെ ഷെൽ കൊണ്ട് നമ്മുടെ സെൻട്രലിലെ അതങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ പോർഷൻ ഞാൻ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതുപോലെ 3 ഫ്ലവേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു കോട്ടും കൂടി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാ നമ്മുടെ ക്രിസ്മസ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് ഫ്ലവേഴ്സും സ്റ്റാറും അതുപോലെ തന്നെ കുറച്ച് നമ്മളുണ്ടാക്കിയ പേപ്പർ ഫ്ലവേഴ്സിന് കളറും കൂടി ചെയ്തിട്ടുണ്ട്. ഇതാ ഞാനിവിടെ ലൈറ്റിൽ കാണിക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.